നമസ്കാരം. വിശ്വസിക്കാനാവാത്ത കഥകൾ കൊണ്ടും ഐതിഹ്യങ്ങൾ കൊണ്ടും പ്രശസ്തമായ വെള്ളച്ചാട്ടമാണ് സുരുളി വെള്ളച്ചാട്ടം. എത്രയൊക്കെ പറഞ്ഞാലും നമ്മുടെ അതിരപ്പള്ളിയോളമോ തൊമ്മൻകുത്തിനോളമോ ഒപ്പം എത്തില്ലെങ്കിലും തമിഴ്നാട്ടുകാർക്ക്, പ്രത്യേകിച്ച് കമ്പം തേനി ഭാഗങ്ങളുള്ളവർക്ക്, സുരുളി വെള്ളച്ചാട്ടം അവരുടെ അതിരപ്പള്ളി തന്നെയാണ്. വർഷം മുഴുവനും സഞ്ചാരികൾ തേടിയെത്തുന്ന സുരുളി വെള്ളച്ചാട്ടത്തിന് കഥകൾ ഒരുപാട് പറയാനുണ്ട്. തമിഴ്നാട്ടിലെ ഏറ്റവും പ്രശസ്തമായ വെള്ളച്ചാട്ടങ്ങളിലൊന്നായ സുരുളി വെള്ളച്ചാട്ടം തേനിയിൽ നിന്നും 56 കിലോമീറ്ററും കമ്പത്തു നിന്ന് 10 കിലോമീറ്ററും അകലെയാണ് സ്ഥിതി ചെയ്യുന്നത്. രണ്ട് തട്ടുകളിലായി ഒഴുകിയിറങ്ങി എത്തുന്ന ഈ വെള്ളച്ചാട്ടം മേഘമല മലനിരകളിൽ നിന്നും ഉത്ഭവിക്കുന്ന സുരുളി നദിയിൽ നിന്നാണ് തുടങ്ങുന്നത്. കെട്ടുകഥയാണോ എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള ഐതിഹ്യങ്ങൾ നിറഞ്ഞ ഇടമാണ് സുരുളി വെള്ളച്ചാട്ടവും അതിനെ ചേർന്ന് നിൽക്കുന്ന പൊതിഗൈ മലനിരകളും. ഹിന്ദു വിശ്വാസം അനുസരിച്ച് കൈലാസത്തോളം തന്നെ പ്രാധാന്യമുള്ള മലനിരകളാണ് ഇത്. വടക്കിൻ്റെ ഹിമാലയം എന്നറിയപ്പെടുന്ന ഇവിടം ഒരു തീർത്ഥാടന കേന്ദ്രം കൂടിയാണ്. ഏറെ വിശുദ്ധമായി കണക്കാക്കുന്ന പൊതിഗൈ മലനിരകളെക്കുറിച്ച് പ്രശസ്തമായ ഒരു കഥ തന്നെയുണ്ട്. ശിവന്റെയും പാർവതിയുടെയും വിവാഹം കൈലാസത്തിൽ നടക്കുമ്പോൾ ദേവാദിദേവന്മാരും മഹർഷികളും പുണ്യജനങ്ങളും എല്ലാം അത് നേരിൽ കാണാനായി കൈലാസ ഭാഗത്തേക്ക് പോയത്രേ. ഇത്രയധികം ആളുകളുടെ ഭാരം താങ്ങാനാവാതെ ഭൂമി ഒരു വശത്തേക്ക് ചരിഞ്ഞു. അതുകൊണ്ട് തെക്കേ ഇന്ത്യയിലേക്ക് യാത്ര ചെയ്ത് ഭൂമിയെ ബാലൻസ് ചെയ്യാനായി ശിവൻ അഗസ്ത്യ മുനിയെ പറഞ്ഞയച്ചു. പൊതുകൈ മലയിലെത്തി അവിടെ നിന്നാണ് അദ്ദേഹം ഭൂമിയെ ബാലൻസ് ചെയ്തത് എന്നാണ് വിശ്വാസം. പൊതുകൈ മലയിലെ ഒരു തിരുക്കല്യാണ തീർത്ഥാടനത്തിനുള്ള ശിവലിംഗത്തിൽ നിന്നും മുനിക്ക് അവരുടെ വിവാഹം നടക്കുന്നത് കാണാൻ സാധിച്ചു എന്നും പറയപ്പെടുന്നുണ്ട്. ഈ പൊതുകൈ മലനിരകളാണ് സുരുളി വെള്ളച്ചാട്ടത്തിൻ്റെ ഉത്ഭവ കേന്ദ്രം. തേനി ജില്ലയിൽ മാത്രമല്ല തമിഴ്നാട്ടിലെ തന്നെ ഏറ്റവും പ്രശസ്തമായ വെള്ളച്ചാട്ടങ്ങളിൽ ഒന്നാണ് സുരുളി വെള്ളച്ചാട്ടം. അതുകൊണ്ട് തന്നെ തമിഴ്നാട്ടിൻ്റെ അതിരപ്പള്ളി എന്നാണ് ഇവിടെ അറിയപ്പെടുന്നത്. തെക്ക് പടിഞ്ഞാറൻ കാലവർഷത്തിൻ്റെ സമയത്ത് ഇവിടെ കുത്തിയൊഴുകുന്ന വെള്ളച്ചാട്ടം കാണാൻ ആയിരക്കണക്കിന് ആളുകളാണ് തമിഴ്നാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഇവിടെ എത്തിച്ചേരുന്നത്. ജൂൺ മുതൽ ഒക്ടോബർ വരെയുള്ള സമയമാണ് ഇവിടെ ഏറ്റവും അധികം ആളുകൾ എത്തുന്നത്. മഴക്കാല വിനോദത്തിന് പ്രാധാന്യം നൽകുന്നതിനാലാണ് ഈ സമയം സഞ്ചാരികളുടെ പ്രിയപ്പെട്ട സമയമായി മാറിയത്. തമിഴ്നാട് ടൂറിസം വകുപ്പിൻ്റെ തമിഴ്നാട് സമ്മർ ഫെസ്റ്റിവൽ നടക്കുന്ന പ്രധാനപ്പെട്ട സ്ഥലം കൂടിയാണ് സുരുളി വെള്ളച്ചാട്ടം. വർഷം മുഴുവൻ നീണ്ടു നിൽക്കുന്ന വെള്ളച്ചാട്ടമായതിനാൽ എന്നും ഇവിടെ സഞ്ചാരികളുടെ തിരക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. മേഘമലയും മലനിരകളിൽ നിന്നും കാട്ടുസസ്യങ്ങളിൽ തഴുകിയെത്തുന്ന വെള്ളച്ചാട്ടം വളരെ മനോഹരമായ രീതിയിലാണ് കാണുവാൻ സാധിക്കുക. രണ്ടു തട്ടുകളായാണ് ഇത് പതിക്കുന്നത്. ആദ്യം 150 അടി ഉയരത്തിൽ നിന്നും പതിക്കുന്ന വെള്ളം പാറകൾക്കിടയിൽ ഒരു ചെറിയ കുളമായി രൂപപ്പെടുന്നു. പിന്നീട് അവിടെ നിന്നാണ് അടുത്ത ഘട്ടം വെള്ളച്ചാട്ടം പുറപ്പെടുന്നത്. ഇത് 40 അടി ഉയരത്തിൽ നിന്നാണ് പതിക്കുന്നത്. കുറച്ച് സാഹസികത കൂടിയുണ്ടെങ്കിൽ ധൈര്യമായി വെള്ളച്ചാട്ടത്തിൻ്റെ ആദ്യ തട്ടിലേക്ക് കയറാം. അതീവ ശ്രദ്ധയോടെ മാത്രം കയറിയാലേ ജീവനോടെ തിരിച്ചിറങ്ങാൻ സാധിക്കൂ. വഴുവഴുക്കിലുള്ള പാറയിലിറങ്ങാനും വീണാൽ പിന്നെ പൊടി പോലും ബാക്കി കിട്ടില്ല. അതുകൊണ്ട് താഴെ നിന്ന് കുളിക്കുന്നത് തന്നെയായിരിക്കും ഉചിതമായ തീരുമാനം. തമിഴ്നാട്ടിലെ ഇതിഹാസ കാവ്യങ്ങളിലൊന്നായ ഇളങ്കോ അടികളുടെ ചിലപ്പതികാരത്തിലും സുരുളി നദിയെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. സുരുളിയെക്കുറിച്ച് ഏറ്റവും മനോഹരമായി പറയുന്ന കാര്യമാണിത്. സുരുളി നദിയുടെ ഭംഗിയെക്കുറിച്ചാണ് ഇതിൽ വിശദീകരിച്ചിരിക്കുന്നത്. സുരുളി വെള്ളച്ചാട്ടത്തിന് ചുറ്റുമായി 18 ഗുഹകളുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ ഇതിൻ്റെ എണ്ണത്തിൻ്റെ കാര്യത്തിൽ ഇപ്പോഴും തർക്കം നിലനിൽക്കുകയാണ്. അതിൽ 5 ഗുഹകൾ 11-ാം നൂറ്റാണ്ടിലെ ഇന്ത്യൻ റോക്ക് കട്ട് ആർക്കിടെക്ചറിൻ്റെ മാതൃകയിലാണ് കണക്കാക്കുന്നത്. ഇതിലെ കൈലാസനാഥർ ഗുഹാർ ക്ഷേത്രമാണ് കുറച്ചുകൂടി അറിയപ്പെടുന്ന ഒന്ന്. വെള്ളച്ചാട്ടത്തിൽ നിന്നും 800 മീറ്റർ ഉയരത്തിലാണ് ഈ ക്ഷേത്രമുള്ളത്. തമിഴ് വ്യാകരണത്തിൻ്റെ ആദ്യ പാഠങ്ങൾ അഗട്ടിയൻ എന്നറിയപ്പെടുന്ന അഗസ്ത്യ മുനി ചിട്ടപ്പെടുത്തിയത് പൊതുകൈ മലനിരകളിലെന്നായിരുന്നു വിശ്വാസം. പിന്നീട് അദ്ദേഹത്തിൻ്റെ ഏതോ ശിഷ്യനാണ് തൊൽക്കാപ്പ്യം എന്ന ഗ്രന്ഥത്തിൽ തമിഴ് വ്യാകരണത്തെക്കുറിച്ച് വിവരിച്ചെഴുതിയിരിക്കുന്നത് എന്നും ഒരു വിശ്വാസമുണ്ട്. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ മലനിരകളിൽ ഒന്നായ പൊതുകൈ മലനിരകൾ നമ്മുടെ അഗസ്ത്യർകൂടത്തിൻ്റെ ഒരു ഭാഗം കൂടിയാണ്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.